ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ പോയിന്റ് പി ക്യു ആർ എസ് ടി യു എ ആൻഡ് ബി ഓൺ ദ നമ്പർ ലൈൻ ആർ സച്ച് ദാറ്റ് ടി ആർ ഈസിക്വൽ ടു ആർ എസ് ഈസിക്വൽ ടു എസ് യു ആൻഡ് എ പി ഈസിക്വൽ ടു പി ക്യു ഈസിക്വൽ ടു ക്യു ബി. നെയിം ദ റാഷണൽ നമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ പി ക്യു ആർ ആൻഡ് എസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പോയിൻറ്സുകൾ നമുക്കിവിടെ നമ്പർ ലൈനിൽ തന്നിട്ടുണ്ട്. അതിലെന്താണെന്നാണ് പറഞ്ഞത്? ടി ആർ ഈസിക്വൽ ടു ആർ എസ് ഈസിക്വൽ ടു എസ് യു. അതായത് ടി ആർ എന്തിനീക്കലാണ്? എസ് ആറിനീക്കലാണ്. എസ് ആർ എസ് യുവിനീക്കലാണ്. അതായത് ഈ ഡിസ്റ്റൻസുകളെല്ലാം ഈക്വലാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നെഗറ്റീവ് വണ്ണിനും നെഗറ്റീവ് ടുവിനും ഇടയ്ക്കിവിടെ ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? വൺ ടു ത്രീ, ത്രീ ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ വരുന്ന റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ത്രീ ആയിരിക്കും അല്ലേ. രണ്ട് നമ്പേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്രയായിട്ടാണോ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ ത്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് വണ്ണിനും നെഗറ്റീവ് ടുവിനും ഇടയ്ക്ക് ത്രീ ആയിട്ടാണ്, ടുവിനും ത്രീക്കും ഇടയ്ക്കും ഈക്വലായിട്ട് ത്രീ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പേഴ്സിൻ്റെയും ബിറ്റ്വീൻ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതാ ഇവിടെ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കും എന്ത് തന്നെയായിരിക്കും? ത്രീ ഈക്വൽ പാർട്സ് ആയിരിക്കും. വണ്ണിനും ടുവിനും ഇടയ്ക്കും ത്രീ ഈക്വൽ പാർട്സ് ആയിരിക്കും. സീറോയ്ക്കും നെഗറ്റീവ് വണ്ണിനും ഇടയ്ക്കും ത്രീ ഈക്വൽ പാർട്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും റാഷണൽ നമ്പേഴ്സ് വരിക? വൺ ബൈ ത്രീ, ടു ബൈ ത്രീ, ത്രീ ബൈ ത്രീ ഈസ് വൺ, അടുത്തത് ഫോർ ബൈ ത്രീ, ഫൈവ് ബൈ ത്രീ, സിക്സ് ബൈ ത്രീ, സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ഈസ് ടു, അടുത്തത് സെവൻ ബൈ ത്രീ, എയ്റ്റ് ബൈ ത്രീ, നയൻ ബൈ ത്രീ, നയൻ ഡിവൈഡഡ് ബൈ ത്രീ ഈസ് ത്രീ. ഇങ്ങോട്ടോ നെഗറ്റീവ് വൺ ബൈ ത്രീ, നെഗറ്റീവ് ടു ബൈ ത്രീ, നെഗറ്റീവ് ത്രീ ബൈ ത്രീ ഈസ് നെഗറ്റീവ് വൺ, അടുത്തത് നെഗറ്റീവ് ഫോർ ബൈ ത്രീ, നെഗറ്റീവ് ഫൈവ് ബൈ ത്രീ, നെഗറ്റീവ് സിക്സ് ബൈ ത്രീ. അപ്പോൾ നമ്മൾ നമ്പർ ലൈനിൽ ഇതെല്ലാം നമ്മൾ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിട്ടുള്ള പോയിൻ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പി എന്ത് വരും? പി ഈസ് സെവൻ ബൈ ത്രീ, പി ഈസ് ഈക്വൽ ടു സെവൻ ബൈ ത്രീ. ക്യു ഈസ് ഈക്വൽ ടു എയ്റ്റ് ബൈ ത്രീ. പിന്നെന്താ? ആർ, ആർ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഫോർ ബൈ ത്രീ. എസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഫൈവ് ബൈ ത്രീ. ഇങ്ങനെ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്ര ഈക്വൽ പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. അതായിരിക്കും നിങ്ങളുടെ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്ററായിട്ട് വരിക. അങ്ങനെ നിങ്ങൾ ഓരോ നമ്പേഴ്സിൻ്റെയും ബിറ്റ്വീൻ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ റാഷണൽ നമ്പർ എഴുതിയിട്ട് ഏത് ഈ പോയിന്റ് തന്നിരിക്കുന്നത് ഏത് റാഷണൽ നമ്പറാണ് എന്ന് കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് റിപ്രസെൻറ്റ് ദ സെയിം റാഷണൽ നമ്പർ. നമുക്ക് തന്നിട്ടുള്ള ഈ പെയറിൽ ഏതൊക്കെയാണ് സെയിം റാഷണൽ നമ്പേഴ്സ് ഉള്ള പെയറെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയേ, നെഗറ്റീവ് സെവൻ ബൈ ട്വൻറ്റി വൺ ആൻഡ് ത്രീ ബൈ നയൻ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാതെ തന്നെ ചിലത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണെങ്കിൽ സെയിം റാഷണൽ നമ്പർ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഒരെണ്ണം നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണ് അല്ലേ, അപ്പോൾ സെയിം റാഷണൽ നമ്പർ വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെയും സൈൻ സെയിം ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ മാത്രമേ സെയിം റാഷണൽ നമ്പറായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇനി സൈൻ സെയിം ആയാലും സെയിം റാഷണൽ നമ്പർ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മളതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യത്തത് നെഗറ്റീവ് സെവൻ ബൈ ട്വൻറ്റി വൺ. നെഗറ്റീവ് സെവൻ ബൈ ട്വൻറ്റി വൺ ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറാണ്. ത്രീ ബൈ നയൻ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പറുമാണ്. അതുകൊണ്ട് ഈ പെയർ എന്തല്ല? സെയിം റാഷണൽ നമ്പറല്ല. ദ ഗിവൺ പെയർ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ സെയിം റാഷണൽ നമ്പർ. റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നെഗറ്റീവ് സെവൻ ബൈ ട്വൻറ്റി വൺ ഈസ് എ നെഗറ്റീവ് റാഷണൽ നമ്പർ ആൻഡ് ത്രീ ബൈ നയൻ ഈസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ. സോ ദ ഗിവൺ പെയർ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി സെയിം റാഷണൽ നമ്പർ. നിങ്ങൾ എഴുതുമ്പോൾ അത്ര എഴുതിക്കണം, ഞാൻ മൊത്തം സ്റ്റെപ്പ് എഴുതുന്നില്ല കേട്ടോ.
ഇനി അടുത്തത് സെക്കൻഡ് വൺ. സെക്കൻഡ് വണ്ണിൽ സൈൻ നോക്കിയേ, ഫസ്റ്റ് ഒരു നെഗറ്റീവ് റാഷണൽ നമ്പറാണ്, സെക്കൻഡ് വണ്ണും നെഗറ്റീവ് റാഷണൽ നമ്പറാണ്. നെഗറ്റീവ് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ എവിടെ വന്നാലും അത് നെഗറ്റീവ് റാഷണൽ നമ്പർ തന്നെയായിരിക്കും. ഞാനത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, രണ്ട് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സാണ്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, സെയിം റാഷണൽ നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ടാക്കണം. അപ്പോൾ നെഗറ്റീവ് 16/20 എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുക, ഇതിൻ്റെ എച്ച് സി എഫ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 16 and 20 കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ 16 and 20 ഏത് നമ്പറിൻ്റെ ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ് എന്ന് നോക്കുക. അങ്ങനെ ചെയ്താലും മതി, ഇനി നിങ്ങൾക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണവും ഏതിൽ വരുന്നതാണ്, 4 ടേബിളിൽ വരുന്നതാണ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെയും 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 16 ÷ 4 = 4, 4 4s are 16 അല്ലേ. അപ്പോൾ -4, 5 4s are 20. അപ്പോൾ -4/5 എന്ന് കിട്ടി ഇത് ചെയ്തപ്പം. ഇനി അടുത്തത് ചെയ്ത് നോക്കാം, 20/25, -25. അപ്പം ഇത് രണ്ടും 5 ടേബിളിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തേന് നമുക്ക് ന്യൂമറേറ്ററിലാണ് നെഗറ്റീവ്, ഇവിടെ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, -5 കൊണ്ട് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. -5, 20/-5 = -4, 5 4s are 20. അടുത്തത് -25/-5 = 5, 5 5s are 25. അപ്പോൾ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് -4/5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ ഗിവൺ പെയർ റെപ്രസെൻറ്റ് ദി സെയിം റാഷണൽ നമ്പർ. ഇനി അടുത്തത് തേർഡ് വൺ. തേർഡ് വൺ നോക്കിയാൽ -2/-3 and 2/3. -2/-3 എങ്ങനെയുള്ള റാഷണൽ നമ്പറാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും നെഗറ്റീവ് ആണ്. അങ്ങനെ വരുന്നത് എങ്ങനെയുള്ള റാഷണൽ നമ്പർ ആയിരിക്കും, പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കും. എന്തുകൊണ്ടാണ്, ഇതിനെ നമ്മൾ -1 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/3 എന്ന് കിട്ടും. അല്ലെങ്കിൽ നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോവും ഇല്ലേ. അപ്പോൾ 2/3 പോസിറ്റീവ് റാഷണൽ നമ്പറാണ്. പിന്നെ നമുക്ക് ഇവിടെയുള്ളത് വീണ്ടും ഒരു 2/3 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് സെയിം റാഷണൽ നമ്പറാണ് എന്ന് പറയാം. അപ്പോൾ ഇതും സെയിം റാഷണൽ നമ്പറാണ്. ഇനി അടുത്തത് ഫോർത്ത് വൺ, -3/5 and -12/20. അപ്പോൾ -3/5 എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന് കോമൺ ഫാക്ടർ 1 അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ഓൾറെഡി സിംപ്ലസ്റ്റ് ഫോമിലാണ്. അപ്പോൾ -3/5 തന്നെയാണ് ഇവിടെ വരിക. ഇനി -12/20, ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്, ഇത് രണ്ടും 4 ടേബിളിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ രണ്ടിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12/4 = -12/4 = -3, 20/4 = 5. അപ്പോൾ ഇതെവിടെ നോക്കിയേ, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇതെന്താണ്, സെയിം റാഷണൽ നമ്പറാണ്, സെയിം റാഷണൽ നമ്പർ. ഇത് ഫോർത്ത് വൺ ആണ് കേട്ടോ. ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ. ഫിഫ്ത്ത് വൺ 8/-5, ഇതിനും കോമൺ 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 8/-5 എന്ന് തന്നെ എഴുതാം. അടുത്തത് -24/15, ഇതിന് കോമൺ ആയിട്ട് വരുന്നതുണ്ടോ, ഉണ്ടല്ലേ. ഇത് രണ്ടും 3 ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ രണ്ടിനെയും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 8 3s are 24 അല്ലേ. അപ്പോൾ 24/3 ചെയ്താൽ -8 കിട്ടും. 15/3 ചെയ്താൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇവിടെ നെഗറ്റീവ് സൈൻ ഡിനോമിനേറ്ററിലാണല്ലോ, ഇവിടെ ന്യൂമറേറ്ററിലാണല്ലോ എന്നൊരു ഡൗട്ട് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, -3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. -24/-3 = +8, 15/-3 = -5. ഇപ്പോൾ ഇത് സൈൻ രണ്ടു ഒരേപോലെ ആയല്ലോ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, സെയിം റാഷണൽ നമ്പർ തന്നെയാണ്. 1/3 and -1/9, ഇത് രണ്ടും സെയിം റാഷണൽ നമ്പറാണോ? സൈൻ നോക്കിയേ, 1/3 is positive, -1/9 is negative അല്ലേ.
ഇത് പോസിറ്റീവ് റാഷണൽ നമ്പറും ഇത് നെഗറ്റീവ് റാഷണൽ നമ്പറുമാണ്. സോ ദ ഗിവൺ പെയർ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി സെയിം റാഷണൽ നമ്പർ. റീസൺ നിങ്ങൾ എഴുതിക്കണം കേട്ടോ. എന്താണ്, 1/3 ഈസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ ആൻഡ് നെഗറ്റീവ് 1/9 ഈസ് എ നെഗറ്റീവ് റാഷണൽ നമ്പർ. സോ ദ ഗിവൺ പെയർ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി സെയിം റാഷണൽ നമ്പർ. ഇങ്ങനെ നിങ്ങൾ എഴുതിക്കോണം. ഞാൻ എഴുതുന്നില്ല, എഴുതാൻ പോയാൽ ഒത്തിരി ടൈം വേസ്റ്റ് ആകും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന്. അപ്പോൾ 6th എന്തല്ല, സെയിം റാഷണൽ നമ്പർ അല്ല. അത് നിങ്ങളിവിടെ ഞാൻ പറഞ്ഞതുപോലെ എഴുതിക്കോണം കേട്ടോ. അടുത്ത നോക്കിയേ, നെഗറ്റീവ് 5/-9 ആൻഡ് 5/-9. നെഗറ്റീവ് 5/-9 എന്താണ്, രണ്ടിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും സൈൻ നെഗറ്റീവ് ആണ്. സോ ദിസ് ഈസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ. ഇത് പോസിറ്റീവ് റാഷണൽ നമ്പറാണ്. 5/-9 ഒരിടത്ത് മാത്രമേ നെഗറ്റീവ് സൈൻ ഉള്ളൂ, അതുകൊണ്ട് ഇത് നെഗറ്റീവ് റാഷണൽ നമ്പറാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്, അതുകൊണ്ട് ഇതെന്തല്ല, ഇതൊരു ഇത് സെയിം റാഷണൽ നമ്പേഴ്സ് അല്ല. അപ്പോൾ റീസൺ എന്തെഴുതാം, നെഗറ്റീവ് 5/-9 ഈസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ, 5/-9 ഈസ് എ നെഗറ്റീവ് റാഷണൽ നമ്പർ. സോ ദ ഗിവൺ പെയർ ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദി സെയിം റാഷണൽ നമ്പർ. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം സൈൻ ചെക്ക് ചെയ്ത് നോക്കുക, രണ്ടും രണ്ട് റാഷണൽ നമ്പേഴ്സും ഒരേ സൈനുകളാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം, സെയിം റാഷണൽ നമ്പർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. ഇനി ഒരേ സൈൻ ആണെങ്കിൽ അതിനെ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് സെയിം റാഷണൽ നമ്പർ ആണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.